വാർത്തകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന നേതൃയോഗം നടന്നല്ലോ, നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നല്ലോ, എനിക്കറിയാം ആരാണ് ആ മെസ്സേജ് അയച്ചതെന്ന്. നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ല, ഞാൻ ഇത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ? ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു എത്തിക്സിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. നിങ്ങളെ കാണുന്നതേ കേരള സമൂഹത്തിന് അലർജിയാണ്, അത്ര അരോചകമാണ് മാധ്യമങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനം. നിങ്ങളൊന്നും മര്യാദയ്ക്ക് നന്നായി നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ വിനാശം ഉണ്ടാവും, കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത സമ്പൂർണ്ണമായിട്ട് തകരും. മാത്രമല്ല ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഈ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുന്നത് അതേപോലെ അച്ചടിച്ച് വിടാൻ നിങ്ങളൊക്കെ എന്തൊരു മാധ്യമപ്രവർത്തകരാണ്! ഞാൻ പറഞ്ഞല്ലോ, ചോദിച്ചു തന്നെയാണ് മറുപടി. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു കേൾപ്പിച്ച നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്, കുറച്ചൊരു മര്യാദ കാണിക്കണം, ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലേബി കേട്ടോളൂ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണിത്. ഇതെല്ലാ ശിങ്കിടികൾക്കും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടില്ലേ? നിലവിൽ ചർച്ച സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധം അങ്ങനെ വലിയ പറഞ്ഞു 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 ഒരു ഒരു സാധനം നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ്, നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ പ്ലാൻഡ് ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് ഒരു അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക്. ഇന്നിപ്പോ ദീപു രവി എന്ന് പറഞ്ഞ ഒരുത്തൻ കൊല്ലത്തു നിന്ന് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി. ഞാൻ നേരെ ഇപ്പൊ മാതൃഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കും, കോഴിക്കോട് ചെന്ന് മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രമാണ്, ഞാൻ അന്വേഷിക്കുകയാണ് ആരാണ് ഇവൻ, ആരാണ് ഇവൻ. കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ.